മോർണിംഗ് നമ്മൾ ിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ ലൈസോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലെടുക്കുകയാണ് സെല്ലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ഓർഗനിലാണ് ഡൈജസ്റ്റീവ് ഉണ്ടോ സോ ഇതിനെ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തതാരാണെന്നറിയുമോ ക്രിസ്റ്റിൻ ഡെഡ്വേ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലാണ് അപ്പോൾ അത് നോട്ട് ചെയ്തോളൂ ആ സൈക്കോളജിസ്റ്റ് ആൻഡ് ബയോ കെമിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹമാണ് ക്രിസ്റ്റ്യൻ ആണ് നമ്മുടെ ലൈസോസോമിനെ ആദ്യം ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ഇവർ പ്ലാൻസിനകത്തും ഉണ്ട് ആനിമൽസിനകത്ത് ഉണ്ട് പ്ലാന്റ് സെല്ലിലും ഉണ്ട് ആനിമൽ സെൽസിലും ഉണ്ട് ഇതേ ആ സിംഗിൾ മെംബ്രെയിൻ ബോണ്ട് ബസ്സുക്കൾ കണ്ടോ ഈ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ്ട് ഇവിടെ നമുക്ക് അറിയാണ്ടോ ഒറ്റ സിംഗിൾ മെംബ്രെയിൻ ആണ് സിംഗിൾ മെംബ്രെയിൻ ആണ് അതിൻ്റെ ഉള്ളിൽ ഒരു മെട്രിക്സ് കുറേ സാധനങ്ങൾ പ്രോട്ടീൻസ് എൻസൈംസ് ഒക്കെ ഉണ്ട് മനസ്സിലായോ അതെല്ലാം പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സിംഗിൾ മെംബ്രെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഓർഗനലാണ് എന്ന് പറയുന്നത് അടോ ഇതിനകത്ത് ഒരുപാട് ഹൈഡ്രോളൈറ്റിക് എൻസൈംസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റാ ഹൈഡ്രോളൈറ്റിക് എൻസൈംസ് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിവുള്ള എൻസൈംസ് ഇതിനകത്ത് ഉണ്ട് ഹൈഡ്രോളസിസ് ചെയ്യാൻ കഴിവുള്ള എൻസൈംസിനകത്ത് ഉണ്ട് അപ്പം ഏകദേശം ഒരു ഫിഫ്റ്റി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസൈംസ് ഉണ്ട് ഏതൊക്കെയാണെന്നറിയാമോ പ്രോട്ടീനേസസ് ഉണ്ട് പേരിൽ തന്നെ അറിയാം പ്രോട്ടീൻസ് ഡൈജസ്റ്റിങ് ന്യൂക്ലിയേസസ് ന്യൂക്ലിയോടൈ ഡൈജസ്റ്റിങ് ഗ്ലൈക്കോസിഡേസസ് പിന്നെ പറയുമ്പോഴത്തേക്ക് മോണോസാക്രേറ്റ് യൂണിറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള ഗ്ലൈക്കോസിറ്റിക് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കഴിവുള്ളവർ പിന്നെ ലിപ്പേസസ് ആ ലിപ്പിഡിനെ ബ്രേക്ക് ചെയ്യാൻ കഴിവുള്ളവര് ഫോസോലിപ്പേസസ് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഫോസ്ഫറ്റേസസ് സൾഫേറ്റ്സ് ഒരുപാട് എൻസൈംസ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് ഈ എൻസൈംസ് എല്ലാം ലൈസോൺസോമിനകത്തുള്ള എൻസൈംസ് എല്ലാം ആസിഡ് ഹൈഡ്രോളീസസ് ആണ് നമ്മളോ അസിഡിക്കാണ് അതിന്റെ പിഎച്ച് അസിഡിക്കാണ് അതുകൊണ്ട് കാരണം അസിഡിക് പി എച്ചിൽ മാത്രമേ ഇവർ ഫങ്ഷൻ ചെയ്യുള്ളൂ അതുകൊണ്ട് ലൈസോസോമിൻ്റെ ഉള്ളിലെ പി എച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഫൈവ് ആയിരിക്കും ആ ഒരു പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യണം പി എച്ച് ഫൈവ് എറൗണ്ട് സിക്സ്റ്റി ഡിഫറെൻ്റ് ഹൈഡ്രോളക്റ്റിക് എൻസെയിം അറുപതോളം വേണമെങ്കിലും കാണും ആ ഒരു നമ്പർ വേരി ചെയ്യും ഓക്കെ അപ്പോൾ ഈ ലൈസോസോംസിൻ്റെ ഉള്ളിൽ യും ഭീകരമായിട്ടുള്ള മാരകമായിട്ടുള്ള എൻസൈംസ് ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലായിരിക്കുന്നത് അപ്പം നമുക്കൊരു സംശയം വരത്തില്ലേ ഇത് എങ്ങനെയെങ്കിലും പുറത്തു വന്നു കഴിഞ്ഞാൽ സെല്ലിനെ ഡാമേജ് സെല്ലിൻ്റെ ആ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്തോണ്ടിരിക്കുന്ന ഓർഗനൽസിനെയോ സെല്ലിൻ്റെ മറ്റു ഡിഫറെൻറ്റ് പാർട്സിനെയൊക്കെ നശിപ്പിച്ചു പോകത്തില്ലേന്നൊരു സംശയം വരത്തില്ലേ അങ്ങനെ വരത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസോസോമിൻ്റെ മെംബ്രെയിൻ ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നു അതൊരു കാര്യം അത് മാത്രമല്ല സൈറ്റോസോളുള്ള പി എച്ച് നോക്കി എത്രയാണ് സെവൻ പോയിന്റ് ടൂ ആണ് ഈ പി എച്ചിൽ ഇതിനകത്തെ എൻസൈംസിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് രണ്ടും കാരണങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മോർഫോളജിയാണ് എന്തോ പിന്നെ ലൈസോസോമറ്റ മോർഫോളജിയാണ് ഷെയ്പ്പ് പോയിക്കേ സ്പെറിക്കലാണ് മിക്കവാറും സ്പെറിക്കൽ തന്നെയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത് പോയിന്റ് ടു പോയിന്റ് എയ്റ്റ് മൈക്രോമീറ്റർ മൈക്രോമീറ്റർ വരെ അതിൻ്റെ ഒരു റേഞ്ച് റേഞ്ച് ഓഫ് സൈസ് എന്ന് പറയുന്നത് തിക്നെസ് ടെൻ നാനോമീറ്റർ ആണ് വളരെ മൈന്യൂട്ട് സ്മോൾ ആയിട്ടുള്ള ഓർഗനിലാണ് അതർ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മറ്റ് ഫീച്ചേഴ്സ് എന്നുള്ളത് ആ ലൈസോസൊന ഒരു സിംഗിൾ മെമ്പ്രൈനേ ഉള്ളൂ ദൈ ഡി ഡൈനാമിക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്മ മെമ്പ്രൈൻ്റെ സ്ട്രെക്ച്ചർ പഠിച്ചില്ലേ ആ ഒരു അതേ ഒരു ബേസിക് പാറ്റേൺ ആണ് ഡൈനാമിക് ആണ് നമ്മൾ കണ്ടായിരുന്നു അതിനകത്തെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻ്റിനും മൂവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഡൈനാമിക് എന്ന് പറയാം ഇത്രയും മനസ്സിലാക്കുക ഒരു സിംഗിൾ മെമ്പ്രെയിൻ വെച്ചിട്ടാണ് എന്താണ് റാപ്പ് ചെയ്തിരിക്കുന്നത് ലൈസോസോം ലൈസോസോം ഇറ്റ്സ് എ യൂണി മെംബ്രെയിൻ ബൗണ്ട് ഓർഗന ഒറ്റ മെമ്പ്രൈനേ ഉള്ളൂ ഇനി അതിൻ്റെ ആ മെമ്പ്രെയിനിൽ ിന്റെ മെംബ്രെയിനിൽ ഒരു പമ്പ് ഇപ്പോൾ ആ പമ്പിന്റെ പേരാണ് എച്ച് പ്ലസ് എ ടി പി ഓർ പ്രോട്ടോൺ പമ്പ് എന്ന് പറയും അപ്പം ഇതിന്റെ യൂസ് എന്താണ് എച്ച് പ്ലസ് കാരണം ഈ സൈറ്റോപ്ല ഇത് സൈറ്റോപ്ലാസം സെല്ലിന്റെ ഇത് സെല്ല് ഇവിടെ സൈറ്റോപ്ലാസം സൈറ്റോപ്ലാസത്തിൽ നിന്ന് എച്ച് പ്ലസ്സിനെ ഉള്ളിലേക്ക് പമ്പ് ചെയ്യുക എന്നതാണ് ഈ ഈ പമ്പിൻ്റെ ഡ്യൂട്ടി എന്തിനായിരിക്കും ഇങ്ങനെ ഒരു എച്ച് പ്ലസ്സിനെ ഉള്ളിലോട്ട് പമ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ എന്താ പി എച്ച് എന്ന് പറയുന്നത് ഫൈവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഈ ഫൈവ് ആയിട്ട് അതായത് അസിഡിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇനഫ് എച്ച് പ്ലസ് വേണം അപ്പം ആ എച്ച് പ്ലസ് സൈറ്റോസോളിൽ നിന്ന് ആരാ പമ്പ് ചെയ്യുന്നേ നമ്മുടെ എച്ച് പ്ലസ് എ ടി പി എസ് പമ്പ് ആ പമ്പ് എവിടെ ഇരിക്കുന്നേ ലൈസോസോമിൻ്റെ മെംബ്രെയിനിലാണ് ഇരിക്കുന്നത് ഓക്കേ ഇനി ഈ പമ്പിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ലോലിപോപ്പ് ടൈപ്പ് ഷേപ്പ് ആണ് അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്ന ഇങ്ങനെ ലോലിപോപ്പ് ലോലിപോപ്പ് പോപ്പ് ലൈച്ചർ ആണ് പ്രൊജക്ട്സ് ഔട്ട് ഫ്രം ദ മെമ്പ്രൈൻ ഓഫ് ലൈസോസോ അപ്പം ഈ പമ്പ് പമ്പ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇത് വർക്ക് ചെയ്യുന്നത് എഗനിസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് അപ്പൊ അതിന് എനർജി വേണം എനർജി എവിടെ നിന്ന് കിട്ടുന്ന എ ടി പി ഹൈഡ്രോളസിസ് വഴി അപ്പം എ ടി പി ഹൈഡ്രോളജസ് വഴി എനർജി ഉപയോഗിച്ചിട്ട് ഈ പമ്പ് എച്ച് പ്ലസ്സിനെ സൈറ്റോസോളിൽ നിന്ന് ലൈ ലൈസോസോമിലേക്ക് വിടും അങ്ങനെയാണ് ആസിഡിക് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓക്കെ ഇനി ഈ ലൈസോസോമിന്റെ മെംബ്രെയിനിലുണ്ടല്ലോ മെംബ്രെയിനിൽ ഉള്ള പ്രോട്ടീൻസ് ഉണ്ട് പ്രോട്ടീൻസ് എല്ലാം ഹൈലി ഗ്ലൈക്കോസിലേറ്റഡ് ആണ് ഗ്ലൈക്കോസിലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ പ്രോട്ടീനോടെ അറ്റാച്ച് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് നമ്മൾ കണ്ടായിരുന്നു പ്ലാസ്മോ മെമ്പ്രൈൻ പഠിച്ചപ്പം എങ്ങനത്തെ ഒളികോസ് ആക്രിയല്ലേ അതുമായിട്ടൊരു കണക്ഷൻ അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഗ്ലൈക്കോസിലേറ്റഡ് ആണ് ലൈസോസോമിൻ്റെ മെമ്പ്രൈനിലുള്ള പ്രോട്ടീൻ അപ്പം ലൈസോസോമിൻ്റെ മെംബ്രെയിനിലുള്ള പ്രോട്ടീൻസ് ആണ് ഈ പ്രോട്ടീൻസ് എല്ലാം ആണ് എന്തിനത് ഗ്ലൈക്കോസിലേറ്റ് ചെയ്തിരിക്കുന്നത് ലൈസോസോം എൻസൈംസ് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ആരേ മെംബ്രെയിൻ അതായത് ഒരു നമ്മൾ തണുപ്പത്ത് തണുപ്പ് കിട്ടാതിരിക്കാൻ ഒരു കോട്ടൊക്കെ എടുത്തിരത്തില്ലേ അതേപോലെ ഇതിനെ ഈ ലൈസോസോമിന്റെ മെംബ്രെയിനിലെ പ്രോട്ടീൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിനൊരു കോട്ടിംഗ് ഉണ്ട് എന്താണ് കാർബോഹൈഡ്രേറ്റിന്റെ അതുകൊണ്ടാണ് ഗ്ലൈക്കോസിലേറ്റ് എന്ന് പറയുന്നത് അതേപോലെ അപ്പോൾ ഔട്ടർ സൈഡിലും ഉണ്ട് ഇന്നർ സൈഡിലും ലൈസോസോം മെംബ്രെയിൻ്റെ ഇന്നർ സൈഡിലും മുണുക്ക് ഗ്ലൈക്കോ പ്രോട്ടീൻ അതായത് പ്രോട്ടീൻസ് ഗ്ലൈക്കോസിലേറ്റഡ് ആണ് എന്തോത്തിന് വേണ്ടിയിട്ടാണ് ഈ ലൈസോസോമിന്റെ തന്നെ എൻസൈംസിൽ നിന്ന് ഉള്ള ഒരു പ്രൊട്ടക്ഷൻ അതിനെ പ്രിവെന്റ് ചെയ്യാൻ ലൈസോസോമിന്റെ മെംബ്രെയിൻ ലൈസോസോം എൻസൈംസിന്റെ ആക്ഷൻ കൊണ്ട് നശിച്ചു പോകാതിരിക്കാൻ ഓക്കെ പിന്നെ ഇനി അതിൻ്റെ കൂടാതെ എന്റെ മെമ്പ്രെയിനിൽ കുറേ ചാനൽസ് ഉണ്ട് അതെന്തിനായിരിക്കും കാരണം ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അപ്പം അമിനോ ആസിഡോ ഫാറ്റി ആസിഡോ ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ യൂണിറ്റ്സ് വരുമല്ലോ ഇതിനെ പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി സൈറ്റോസോളിലേക്ക് കൊടുക്കേണ്ടേ വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ട്രാൻസ്പോർട്ടർ ചാനൽസ് ഉണ്ട് ഏതിൻ്റെ മെംബ്രെയിനിൽ ലൈസോസോമിൻ്റെ മെബ്രൈനിൽ ബ്രേക്ക് ഡൗൺ ലൈക്ക് ഗ്ലൂക്കോസ് അമിനോ ആസിഡ്സ് ന്യൂക്ലിയോടൈർസ് ഇതിനെയെല്ലാം സൈറ്റോസോളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനിലേക്ക് പോവാണ് ലൈസോസോമിൽ കാണുന്ന പോളിമോഫിസ് പോളി പോളി പോളിന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് പല ഷേപ്പിൽ പല നോർഫോളജിയിൽ ഇരിക്കും ലൈസോസോംസ് നമുക്കൊന്ന് നോക്കാം ലൈസോസോം ഹൈലി ഡൈവേഴ്സിൻ ഷേപ്പ് ആൻഡ് സൈസ് ഷേപ്പിലും വ്യത്യാസപ്പെടും അതിൻ്റെ വലിപ്പം സൈസിലും വ്യത്യാസപ്പെടും അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യത്യാസം ആ പ്രൈമറി ലൈസോസോം വേറെ ചില ആൾക്കാരുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് വേറെ ചില എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിൽ ലൈസോസോമാണ് ഡൈജസ്റ്റീവ് ഓർഗനൽ അപ്പം പല സാധനങ്ങളെയും ഡൈജസ്റ്റ് ചെയ്യുന്ന ഓർഗനൽ അപ്പം പല സാധനങ്ങൾ അപ്പോൾ പല ഡിഫറെൻ്റ് സാധനങ്ങളെയും ഇത് എൻഗൾഫ് ചെയ്യുമ്പോഴാണ് അതിന് ആ വ്യത്യാസം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പും സൈസും വരുന്നത് അതാണ് അവിടെ പറഞ്ഞെങ്കിൽ പ്രൈമറി ലൈസോസോം കമ്പൈൻ വിത്ത് ഡിഫറെൻ്റ് ഫാഗോസൈറ്റൈസ് മെറ്റീരിയൽസ് അത് എൻഗൾഫ് ചെയ്ത് നശിപ്പിച്ച് കളയേണ്ട പല മെറ്റീരിയൽസിനെയും അത് ഇങ്ങനെ പ്രൈമറി റൈബോസും സോറി ലൈസോസും പോയി എൻഗൾഫ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതിന് ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് സൈസ് വരുന്നത് ഓക്കേ ഇപ്പം പ്രൈമറി ലൈസോസോം പ്രൈമറി ലൈസോസോം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഒരു ന്യൂ ബോൺ ബേബി പോണൊക്കെയാണ് കേട്ടോ അങ്ങോട്ട് ജസ്റ്റ് ഫോം ആണ് നമ്മൾ ഗോൾജി കോംപ്ലെക്സ് ഒക്കെ കണ്ടപ്പോഴും കണ്ടായിരുന്നു ലൈസോസോം ഒക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ഇപ്പോൾ ഗോൾജിയിൽ വരുന്ന പ്രോട്ടീൻസ് വെസുക്കളായിട്ടാണ് നിന്ന് പിഞ്ച് ഓഫ് ചെയ്യുന്നത് അപ്പോൾ അത് ലൈസോസോമിനകത്ത് പോകേണ്ട എൻസൈംസ് ആണെങ്കിൽ ആ വെസ്സുക്കൾ അങ്ങ് ലൈസോസോമായിട്ട് മാറും അല്ലേ ആ അങ്ങനെ മാറുന്ന ആ ആണ് പ്രൈമറി ലൈസോസോം ഫസ്റ്റ് ഫോംഡ് ശുദ്ധനാണ് അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ഒരു അഴുക്കോ പൊടിയോ ഒന്നുമില്ല വെച്ചാൽ പുതുതായിട്ട് നമ്മളൊരു മിക്സി ഒക്കെ വാങ്ങിക്കുന്ന പോകണമെങ്കിൽ എന്ന് അത് വർക്ക് ചെയ്തിട്ടില്ല പ്രൈമറിയാണ് ഫസ്റ്റ് ഫോംഡ് ലൈസോസോമാണ് പ്രൈമറി ലൈസോസോം എന്ന് പറയും ജസ്റ്റ് ഫോം ചെയ്തിട്ടേ ഉള്ളൂ അതിനകത്ത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളൈറ്റി ക്യാൻസൈംസ് മാത്രമേ ഉള്ളൂ ഡൈജസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനത്തിനെയും എനിക്കത് ഫീൽ ചെയ്തിട്ടില്ലാത്ത ഫസ്റ്റ് ഫോംഡ് ആയിട്ടുള്ള ലൈസോസോമിനെയാണ് പ്രൈമറി ലൈസോസോം എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ പ്രോട്ടീൻസ് ഇപ്പം എൻസൈംസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എം ആറിനെ വന്നു അത് വന്ന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വന്നു ട്രാൻസ് ലേഷൻ നടന്ന് പ്രോട്ടീൻ ആയി ചില മോഡിഫിക്കേഷൻസ് നടന്നിട്ട് ഇത് എൻഡോപ്ലാസ്മിക് ുലത്തിന് വെസിക്കിൾസ് പിഞ്ച് ഓഫ് ചെയ്തിട്ട് ഗോൾജിയിൽ ജിയിൽ ചേരും ആയിട്ട് ഗോൾജിയിൽ നിന്ന് വേണ്ടുന്ന മോഡിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പിഞ്ച് ഓഫ് ചെയ്ത് വെസുക്കിളായിട്ട് വരും അല്ലേ അപ്പോൾ ഈ ഉണ്ടാവുന്ന വെസുക്കിളിലെ എൻസൈംസ് ലൈസോസോമിൽ ഇരിക്കേണ്ടതാണെങ്കിൽ ഈ വെസുക്കിൾ അങ്ങ് എന്തുമായിട്ടാണ് മാറുന്ന പ്രൈമറി ലൈസോസോമ അപ്പം അങ്ങനെയാണ് ഈ പ്രൈമറി ലൈസോസോം ഫോം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ ഫ്രോം എങ്ങനെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് ഗോൾജിയിൽ നിന്ന് പിന്നെ ഫൈനലി അത് ലൈസോസോ ആയിട്ട് മാറും കണ്ടോ ഫോൺ ഫ്രം വെസിക്കിൾസ് കണ്ടെയ്നിങ് ലൈസോസോം ഫ്രം വെസിക്കിൾസ് കണ്ടെയ്നിങ് ലൈസോസോമൽ എൻസൈംസ് ദാറ്റ് ആർ ഫ്രം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ടു ഗോൾജി ഇനി സെക്കൻഡറി ലൈസസോ ഇങ്ങനെയാ ഉണ്ടാവുന്നത് അപ്പൊ നമുക്കറിയാം പ്രൈമറി എന്ന് പറയുമ്പോൾ ശുദ്ധനാണ് ആദ്യം ഉണ്ടായതാണ് അപ്പൊ സെക്കൻഡറി എന്ന് പറയുമ്പോ ആ ഇത് എന്തോ ഡൈജസ്റ്റീവ് ഇൻവോൾവ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് സെക്കൻഡറി ആയത് കണ്ടോ ഉം പഴയത് അല്ലേ ലൈസസോം ഇൻകോർപ്പറേറ്റഡ് ഇൻ കോർപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്തോ സബ്സ്റ്റൻസ് അങ്ങനെയുള്ളതിനാണ് സെക്കൻഡറി ലൈസസോം എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇൻജസ്റ്റ് ചെയ്ത മെറ്റീരിയലിന്റെ ബേസിൽ സെക്കൻഡറി ലൈസോസോ ഡിഫറെ ടൈപ്സ് ഉണ്ട് ഏത് ടൈ ഏത് മെറ്റീരിയലിനെയാണ് ഇൻജസ്റ്റ് ചെയ്തതെന്നുള്ളത് നോക്കിയിട്ട് അപ്പം അത് നോക്കൂ ഹെറ്ററോ ഫാഗോസോ ഹെറ്ററോ ഫാഗോസോ ഹെറ്ററോ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് എന്നുള്ളതാണ് അല്ലേ അപ്പം സെല്ലിന്റെ ഉള്ളിലെ ലൈസോസോം ആ സെല്ലിലെ കമ്പോണൻസ് ഒന്നും അല്ലാതെ ഫോറിൻ ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയലിനെയാണ് എൻഗൾഫ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ ആണ് ഹെട്രോഫാഗോസോ എന്ന് പറയുന്നത് ഫോറിൻ ആയിട്ടുള്ള ചിലപ്പോൾ ബാക്ടീരിയാസ് ആയിരിക്കും ആ സെല്ലിൻ്റെ അല്ലാത്ത മറ്റെന്തോ ഫാഗോസൈറ്റോസിസ് വഴി ആയിരിക്കാം അതിനെ എൻഗൾഫ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ പീനോസൈറ്റോസിസ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വേണമെന്ന് അറിയാമോ ബൾക്കായിട്ട് പിന്നെ എൻഗൾഫ് ചെയ്യുന്നതന്നെ ഫാഗോസൈറ്റോസിസ് പീനോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ എല്ലാം വിറ്റ്സ് എ ഫ്ലൂയിഡ് അതാണ് പീനോസൈറ്റോസിസ് എന്തായാലും ഇതിനകത്തെ കമ്പോൺ എന്ന് പറയുന്നത് ഫോറിൻ ആയിരിക്കും എന്നിട്ട് ആ ഡൈജസ്റ്റ് ചെയ്ത പ്രോഡക്റ്റ്സ് അത് പിന്നെ വളരെ ലോ മോളിക്കുലാർ വെയിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും പ്രോഡക്റ്റായിരിക്കും അറിയാമോ ലൈസോസോമിൽ നിന്ന് പിന്നെ സൈട്രോസോഡിലേക്ക് അതാണ് ഹെട്രോഫാഗോസോം ഇനി ഓട്ടോഫാഗോസോം എന്താന്ന് നോക്കുക ഓട്ടോഫാഗോസോമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ മെംബ്രെയിൻ ആയിട്ടുള്ള ർഗനൽ ആണ് ഡബിൾ മെമ്പ്രൈൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽ ആണ് ഇത് ഉണ്ടാവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോസ് ഇതൊരു സെല്ല് ഇപ്പൊ സെല്ലിനകത്തെ ചിലപ്പം ചില പ്രോട്ടീൻസ് മാൽ ഫോൾഡർ ശരിയായ രീതിയിൽ ഫോൾഡ് ചെയ്യാത്ത അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള ഏതെങ്കിലും ഓർഗനൽ മൈറ്റോകോൺട്രിയോ എന്തെങ്കിലും അപ്പം അങ്ങനെയുള്ളതിനെ എൻഗൾഫ് ചെയ്യുന്ന ഒരു ഡബിൾ മെമ്മറീനിയസ് ആയിട്ടുള്ള ഒരു വെസിക്കിളിനെയാണ് ഓട്ടോ ഫാഗോസോം എന്ന് പറയുന്നത് ഈ ഓട്ടോഫാഗോസോം ഫാഗോസോ എപ്പോഴാണ് ഫോം ചെയ്യുന്നത് ഓട്ടോഫാഗി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ പ്രോസസ്സ് നടക്കുമ്പോഴാണ് ഈ ഓട്ടോഫാഗോസോം ഫോം ചെയ്യുന്നത് ഓക്കെ അപ്പം അതും ഞാൻ ജസ്റ്റ് ഒരു പിക്ചർ കാണിക്കാം ഉണ്ടോ ഇപ്പോ സൈറ്റോസോളിക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഇത് വേൺ ഔട്ടോ അല്ലെങ്കിൽ മിസ്ഫോൾഡ് പ്രോട്ടീൻസോ ഒക്കെ ആവാം അപ്പം ഇതിനെ ഉണ്ടോ ഒരു ഡബിൾ മെമ്പ്രീനിയസ് ആയിട്ടുള്ള ഒരു വിസുക്കിൾ വന്ന് എൻഗൾഫ് ചെയ്യും അതിനെയാണ് ഓട്ടോ എന്ന് പറയുന്നത് എന്നിട്ട് ഈ ഓട്ടോ ഫാഗോസോം എന്തോ ആയിട്ട് കമ്പയിൻ ചെയ്യുന്ന അറിയാമോ ലൈസോസോം ഉണ്ടോ ലൈസോസോമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ലൈസോസോമിന് അത് ഹൈറോലൈറ്റിക് എൻസൈംസ് ഉണ്ട് അതിങ്ങോട്ട് വന്ന് അതായത് ഓട്ടോ ഫാഗോസോമോ ലൈസോസോം കൂടെ ചേരും അതിനെ പറയുന്നതാണ് ഓട്ടോ ലയോസോം ഉണ്ടോ ഓട്ടോ ഫാഗോസോം പ്ലസ് ലൈസോസോം ഓട്ടോ ലയോസോമോ അപ്പം ആ ലൈസോസോമിലെ എൻസൈംസ് ആ ഓൺ ഔട്ടായിട്ടുള്ള ഓർഗനിലായാലും പ്രോട്ടീൻ മീസ് ഫോൾഡ് പ്രോട്ടീൻസ് ആണെങ്കിലും അതിനെല്ലാം ഡൈജസ്റ്റ് ചെയ്ത് അപ്പം ആ ഒരു പാത്വേ ഓട്ടോഫാഗി ഫാഗി പാത്വേയിൽ ഫോം ചെയ്യുന്ന ബസ്സുകളാണ് ഡബിൾ മെമ്മറീൻ ബോർഡ് ബസുകളാണ് ഓട്ടോ എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതിനകത്താണ് ഡൈസോസോമിനോട് ഫ്യൂസ് ചെയ്യേണ്ട കാർഗോ സാധനം കയറ്റിക്കൊണ്ട് വരുന്നത് നമ്മൾ എന്തുവാ വേസ്റ്റ് പ്രോസസിങ് സൈറ്റിലോട്ട് വേസ്റ്റ് കൊണ്ടുവരുന്ന വണ്ടിയുണ്ടല്ലോ അതുകൊണ്ട് ആ അതേ വളക്ക് അപ്പം അത് ഇങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരും ഈ ഓട്ടോ ഫൈക്കോസോം കൊണ്ടുവന്നിട്ട് എങ്ങോട്ട് ഫ്യൂസ് ചെയ്യും ലൈസോസോ ഇങ്ങോട്ട് ഫ്യൂസ് ചെയ്യും ആ ഫ്യൂസ് ചെയ്ത സാധനത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞാണ് ഇത് ഓട്ടോ ലൈസോസോ എന്നിട്ടാണ് അതിനകത്ത് വെച്ചിട്ടാണ് ബ്രേക്ക് ഡൗൺ നടക്കുന്നത് ഈ അടുത്തത് റെസിഡ്യൂൽ ബോഡീസ് റെസിഡ്യൂൽ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെസിക്കിൾസ് ആണ് മെംബ്രെയിൻ ബോണ്ടായിട്ടുള്ള വെസിക്കിൾസ് തന്നെയാണ് അപ്പം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈസോസോമൽ ഡീഗ്രഡേഷൻ കഴിഞ്ഞതിന് ശേഷം ഡൈസോസും അതിൻ്റെ എൻസൈംസൊക്കെ കൊടുത്തു ഡീഗ്രഡേഷൻ ചെയ്തിട്ട് എന്താ പറയുക പിന്നെ ഇതിനെ ഫർദർ ആയിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല അത്രയും മീൻസ് ഡൈജഷൻ പ്രോസസ്സ് നടന്നാലും പിന്നെയും കുറെ എന്തൊക്കെയോ റിമൈൻ ചെയ്യും ആ ഡൈജഷൻ പ്രോസസ്സിന്റെ എൻ പ്രോഡക്റ്റ് ആയിട്ട് കുറേ സംഭവം അതിനെ പിന്നെ ഫർദർ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ എൻകോംബാസ് ചെയ്തേക്കുന്ന അതിനെ ബാഗ് ചെയ്തേക്കുന്ന മെമ്പ്രൈൻ ബോർഡ് ബെസുകേഴ്സിനെയാണ് ബോഡീസ് എന്ന് പറയുന്നത് കേട്ടോ ഫോം ആഫ്റ്റർ ഇറ്റ് ഫോം ആഫ്റ്റർ ദ പ്രോസസ് ഓഫ് ലൈസോസോമൽ ഡീഗ്രഡേഷൻ ഓക്കെ ഇതേ കണ്ടെ അൺഡൈജസ്റ്റഡ് ഓർ പാർഷ്യലി ർ ബ്രേക്ക് ഡൗൺ അപ്പൊ ഇങ്ങനത്തെ റെസിഡ്യൂ ബോഡീസ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് 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 അക്യൂമിലേറ്റ് ചെയ്യും നമ്മൾ ഒരുപാട് ഏജ്ഡൊക്കെ ആവുമ്പോഴത്തേക്ക് അപ്പം അതുവഴിയാണ് ഏജിങ് ഒക്കെ പ്രായമാവുക എന്നുള്ള ഒരു കണ്ടീഷനൊക്കെ വരുന്നു അതുവഴിയാണ് അപ്പം മൂന്ന് ടൈപ്പാണ് സെക്കൻഡറി ലൈസോസോം തന്നെ ഡിഫറെൻ്റ് ടൈപ്പ് നമുക്ക് പറയാൻ പറ്റുന്നത് ഹെറ്ററോഫാഗോസോം മോട്ടോഫാഗോസോ റെസിഡിയൽ ബോഡീസ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ പ്രോട്ടോസോവൻ്റെ സെൽസിലാണെങ്കിൽ ഈ റെസിഡിയൽ ബോഡീസ് ഉണ്ടായാലും അതിൻ്റെ ഡെഫിക്കേഷൻ അതായത് എക്സോസൈറ്റോസിസ് വഴി അത് റിമൂവ് ചെയ്ത് കളയും പ്രോട്ടോസോവൻസ് ആണെങ്കിൽ കേട്ടോ യൂണീസ് അല്ലേ അപ്പോൾ അവിടെ പ്രശ്നം അത്രയും വരുന്നില്ല ഓക്കെ ഇനി നമുക്ക് ഫങ്ഷൻസ് ലൈസോസോമിൻ്റെ ഫങ്ഷൻസിലോട്ട് പോകാം ഇൻട്രാസെല്ലുലാർ ഡൈജഷനും എക്സ്ട്രാ സെല്ലുലാർ ഡൈജസ്റ്റനും ഉണ്ട് അപ്പം ഡൈജസ്റ്റീവായിട്ടുള്ള ഓർഗനലാണ് മെയിൻ അപ്പം അത് ഏതൊക്കെ ടൈപ്പ് ഇൻട്രാസെല്ലാറും എക്സ്ട്രാ സെല്ലാറും ഉണ്ട് അപ്പം ഡൈജഷൻ ഹാപ്പൻ വിത്തിൻ ദ സെൽ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം ഇൻട്രാസെല്ലാർ ഡൈജഷൻ എന്ന് പറയാം അപ്പോൾ ഇതൊക്കെ വഴിയാണ് നടക്കുന്നത് ഓട്ടോഫാഗിയും ഹെട്രോഫാഗിയും അല്ലേ ഓട്ടോഫാഗോസോം ഫോം ചെയ്യുന്നത് വഴിയും ഹെട്രോഫാഗോസോം ഫോം ചെയ്യുന്ന വഴിയാണ് കൂടുതലായിട്ട് നടക്കുന്നത് അപ്പോൾ നമുക്കത് ഓട്ടോഫാഗി ഒന്ന് നോക്കാം അപ്പോ ഇതെങ്ങനെയാണ് നടക്കുന്നത് ഇൻട്രാസെല്ലർ ഡൈജഷൻ ഓഫ് ഇൻട്രാസെല്ലുലർ കമ്പോണൻ ഇൻട്രാസെല്ലുലർ കമ്പോണൻസിന്റെ സെല്ലിന്റെ ഉള്ളി വെച്ചിട്ടുള്ള ഡൈജഷനെയാണ് ഓട്ടോഫാഗി എന്ന് പറയുന്നത് നോക്കിക്കോ അപ്പോൾ അപ്പൊ അതെങ്ങനെയാണ് നടക്കുന്നത് ഇനിസിയേഷൻ ട്ടോ കുറേ സിഗ്നൽസ് ഉണ്ട് സ്ട്രെസ് സിഗ്നൽസ് ഉണ്ടാവും കണ്ടോ അല്ലെങ്കിൽ ന്യൂട്രിയൻ ഡിപ്രിവേഷൻ ഹൈപ്പോക്സിയ പിന്നെ ഡാമേജ് സെല്ലുലാർ കമ്പോണൻസ് എന്തെങ്കിലും ഡാമേജ് അപ്പം ആ അങ്ങനത്തെ കുറേ സിഗ്നൽസ് വരുമ്പോൾ ഈ ഓട്ടോഫാഗി ട്രിഗേഡ് ആവുന്നേ ഇനിഷിയേറ്റ് ചെയ്തത് അപ്പോൾ നട്ട് ഞാൻ ഒരു സെല്ല് വരച്ചേക്കുവാണോ ന്യൂട്രിയൻ ഡിപ്രിയേഷൻ ഹൈപ്പോക്സിയ പോണക്കുള്ള സിഗ്നൽ ഇവിടെ ഉണ്ടായി അപ്പോൾ ഇവിടെ എന്ത് നടക്കണം ഓട്ടോഫാഗി അപ്പം എങ്ങനെയാണെന്ന് നോക്കിയാൽ ആദ്യം ഒരു ഡബിൾ മെമ്പറീൻ വെസിക്കിൾ ഇതിൻ്റെ പേരെന്തോ പറഞ്ഞ ഫാഗോ ഫോർ എന്ന് പറയും അല്ലേ ഫാഗോ ഫോർ ആദ്യം ഇതിൻ്റെ പേ ഉണ്ടാകുന്ന ഈ ഡബിൾ മെമ്പറീൻ വെസ്സുക്കളിൻ്റെ പേര് ഫാഗോ ഫോർ എന്നാണ് പറയുന്നത് എന്നിട്ട് ഈ ഫാഗോ ഫോർ എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഡാമേജ് ആയിട്ടുള്ള വെസ്തുക്കളിൻ്റെ അടുത്തോട്ട് പോയിട്ട് അതിനെ എൻഗൾഫെയും അതിനെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കം നോക്കണേ ഉണ്ടോ ഇപ്പോൾ ഒരു മൈറ്റോക്കൊണ്ടുപോയാണ് ഞാൻ ഇവിടെ എടുത്തത് ഉണ്ടോ അപ്പം ഇതിനെ ഉള്ളിലാക്കി കഴിയുമ്പം ഫാഗോ ഫോർ എന്തിനു ഉള്ളിലാക്കി കഴിയുമ്പം ഔട്ട് ആയിട്ടുള്ള സെല്ലിനെ ഉള്ളിലാക്കി കഴിയുമ്പം അതിൻ്റെ പേരെന്തുമായിട്ട് മാറും ഓട്ടോ ഫാഗോസോ കേട്ടോ ഫാഗോ ഫോർ എക്സ്പാൻഡ് ചെയ്ത് ഡാമേജ് ഓർഗൻസിനെ അതിൻ്റെ ഉള്ളിലാക്കി അപ്പം അങ്ങനെ ഒരു ഡബിൾ മെംബ്രൈൻ വെസിക്കിൾ ആ ഡബിൾ മെംബ്രെയിൻ വെസുക്കിൾ എന്ന് പറയുന്ന പേരാണ് ഫാഗോ സോ ഓട്ടോ സോറി ഓട്ടോ ഫാഗോസോം എന്ന് പറയും കേട്ടോ ആ അപ്പം ഈ പിന്നെ ഈ ഓട്ടോ ഫാഗോസോമിൻ്റെ മെംബ്രെയിനും ചില ചില ഒക്കെ ഉണ്ട് അത് വെച്ചിട്ടാണ് വച്ചിട്ടാണിത് കറക്റ്റായിട്ട് പോയി ആ ഇത് മിസ്ഫോൾഡ് ആയിട്ടുള്ള പ്രോട്ടീനാണ് അല്ലെങ്കിൽ ഇത് പിന്നെ എന്താ ആയിട്ടുള്ള ഓർഗനെല്ലാണ് എന്നൊക്കെ തിരിച്ചറിയുന്നത് ഓക്കെ എന്തായാലും ഓട്ടോ ഫാഗോസോ ഇനി എന്താ ചെയ്യുന്നറിയാമോ ഈ ഓട്ടോഫാഗോസോം പോയിട്ട് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യും ലൈസോസോവുമായിട്ടങ്ങ് ഫ്യൂസ് ചെയ്യും അതാണ് നമ്മളിവിടെ കണ്ടത് ഫ്യൂസ് അതിനകത്ത് ഹൈഡ്രോളൈറ്റിക് എൻസൈംസ് ഉണ്ട് ഈ എൻസൈംസ് അതിനകത്തോട്ട് കൊടുക്കും ഈ ബോണോട്ടായിട്ടുള്ള സാധനത്തിനെ ഡൈജസ്റ്റ് ചെയ്യും കേട്ടോ ഓട്ടോഫാഗോസോ ഫ്യൂസസ് വിത്ത് ലൈസോസോം ഫോമിങ് ആ അപ്പം ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഇത് ഇതൊറ്റ ഒരു ബെസുകൾ ആവും ആ വെസുകളുടെ പേരാണ് ഓട്ടോ ലൈസോസോ എന്ന് പറയും അപ്പോൾ അതിനകത്ത് ഹൈഡ്രോളൈറ്റിക് ആൻസീംസ് ഉണ്ട് അത് ആ കണ്ടൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും ഇതാണ് ഓട്ടോ ഫാഗ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇത് ഇതിനകത്ത് എന്താ സെല്ലിനകത്തെ ആയിട്ടുള്ള ചില കമ്പോണൻസിനെയാണ് നശിപ്പിച്ചത് ലെയ്യോട്ടോ ഫാഗിയിൽ അപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ അതിനകത്ത് ലാസ്റ്റ് സ്റ്റെപ്പ് ഒരെണ്ണുണ്ട് ഈ ഓട്ടോ ലൈസോസോമിനകത്ത് ഈ കാർഗോ അത് ഡീഗ്രേഡ് ചെയ്തില്ലോ ഡീഗ്രേഡ് ചെയ്തിട്ട് അതിൻ്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ളത് അപ്പം സംസ് നമ്മൾ പ്രോട്ടീൻസിൻ്റെ എന്തോ പ്രോട്ടീ ഔട്ട് ആയിട്ടുള്ള എൻസൈംസ് ആണെങ്കിൽ അത് പ്രോട്ടീൻ അല്ലോ ആണല്ലോ അപ്പം പ്രോട്ടീൻ്റെ ആകുമ്പോൾ അതിൻ്റെ എൻ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അമിനോ ആസിഡ്സ് ആയിരിക്കും നമ്മളെ ചില ഇത് ഡീഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫാറ്റി ആസിഡ്സ് ഉണ്ടാകും ഷുഗർസ് അപ്പോൾ ഇതൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിനെ പിന്നെ പിന്നെന്തെയ്യും ആ ആ ഓട്ടോ ലയോസോമിൻ്റെ മെമ്പറിയിൽ നിന്ന് പിന്നെയും സൈറ്റോസോളിലോട്ട് കൊടുക്കും എന്തിനാ ഫോർ റീയൂസ് അപ്പം ആ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് ഇനുസീഷ്യൻ കാർഗോ സെലക്ഷൻ കാർഗോ സെലക്ഷനകത്താണ് ഈ ഫാഗോ ആയിട്ട് ഓട്ടോ ഫാഗോസോം ഫോം ചെയ്യുന്നത് പിന്നെ ലൈസോസോം വേർഡ് ചെയ്യുന്നു പിന്നെ റീസൈക് ഡീഗ്രഡേഷൻ ആൻഡ് റീസൈക്ലി അപ്പം ഇത്രയുമാണ് ഓട്ടോ ഫാഗിക്കകത്ത് വരുന്നത് ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ ഓട്ടോഫാഗിയിൽ ഇപ്പം നമ്മൾ കണ്ടത് ഒരു സെല്ലിനകത്ത് എന്തൊക്കെയോ ചില കോമ്പോണൻസിനെയാണ് നശിപ്പിച്ച് ഡൈജസ്റ്റ് ചെയ്ത് കളഞ്ഞത് ഇനി എന്താണെന്ന് അറിയാമോ എക്സ്ട്രീം കേസ് വരുന്നുണ്ട് അതായത് ഒരു സെൽ അസ് എ ഹോൾ ലൈസ് സോമസ് പിന്നെ എന്താണ് നശിപ്പിച്ചു കളയാ അപ്പം അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാം എന്താണ് പറഞ്ഞു ആഫീമിയേൻ്റെ ടേല് ടാറ്റ് പോൾ ഫ്രോഗാവുമ്പം ആ ടെയിലിനെ നശിപ്പിച്ച് കളയുന്നതിന്റെ മെയിൻ റോൾ ആരാണ് ലൈസോസോംസ് ആണ് ലൈസോസോംസ് ആണ് ആ ടേല സെൽസ് അത് നശിപ്പിച്ച് നശിപ്പിച്ച് ആഫിബിയേൻ്റെ ടേയില് ഇല്ലാതാക്കുന്നു മെറ്റമോഫോസിന് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇൻട്രാസെഡിലോ ഡൈജഷനിലെ പ്രോസസ്സാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തുവരുന്നു ഓട്ടോ ലൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ് കണ്ടത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹെട്രോഫാഗി അപ്പോൾ ഇത് അടുത്ത ഒരു മെത്തേഡാണ് എന്താ ഇൻട്രാ സെല്ലുലർ ഡൈജഷൻ്റെ ഓട്ടോലൈസിസ് ഓട്ടോലൈസിസ് കഴിഞ്ഞു ഇനി ഹെട്രോഫാഗി ഹെട്രോഫാഗി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം സെല്ലിൻ്റെ ഇൻക്ലൂഷൻസ് അല്ലാതെ മറ്റെന്തിനെയോ ആണ് ഇവിടെ നശിപ്പിക്കുന്നത് അല്ലേ ഇൻടേക്ക് ഓഫ് എക്സോജീനസ് മെറ്റീരിയൽ പുറത്തുനിന്ന് സെല്ലിൻ്റെ വെളിയിൽ നിന്നുള്ള എന്തിനെയോ എൻഗൾഫ് ചെയ്തിട്ട് ഈ ലൈസസോ മെൻസെയി ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം പുറത്തുള്ളതിനെ അകത്തേക്ക് എടുക്കണ്ടേ അത് എന്ത് വഴിയാണ് എൻഡോസൈറ്റോസിസ് വഴിയാണ് നടക്കുന്നത് കേട്ടോ എൻഡോസൈറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് രീതിയിൽ നടക്കും ബൾക്ക് ഫേസ് എൻഡോസൈറ്റോസിസും ഉണ്ട് റിസെപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസും ഉണ്ട് മനസ്സിലായോ ഇപ്പം ഹെട്രോഫാക്ക് എന്ന് പറയുമ്പോൾ പുറത്തുള്ളതിനെ അകത്തേക്ക് എടുക്കണം എടുക്കണമെങ്കിൽ അതിന് എൻഡോസൈറ്റോസിസ് എന്ന് പറയും എൻഡോസൈറ്റിസ് എൻഡോസൈറ്റോസിസ് രണ്ട് ടൈപ്പ് ഉണ്ട് ബൾക്ക് ഫേസും റിസെപ്റ്റർ മീഡിയേറ്റഡ് അപ്പം ബൾക്ക് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുഞ്ഞ് സോളിഡ് പാർട്ടിക്കിൾസ് ആയിട്ട് വരും അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ളതായിരിക്കും റിസെപ്റ്റൽ മീഡിയേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ എന്തായാലും എൻഗൾഫ് ചെയ്യേണ്ട പാർട്ടിക്കിൾസ് അതിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും റിസെപ്റ്റൽ മീഡിയേറ്റർ എൻഡോസൈറ്റോസ് ഇവിടെ ഇത്തിരി എമൗണ്ട് കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം ബൾക്ക് ഫീസ് അങ്ങനെ സൈറ്റോസിസ് എന്ന് പറയാം പീനോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫ്ലൂയിഡ് ലിക്വിഡുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് സബ്സ്റ്റൻസിനെ എൻഗൾഫ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ നോൺ സ്പെസിഫിക് ഇൻടേക്ക് ഓഫ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് ഉണ്ടോ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് എൻ്റെ ഇൻടേക്കാണ് പീനോ സൈറ്റോസിസ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ് സെല്ലിൻ്റെ ഈ എക്സ്റ്റേണൽ സൈഡിൽ ഫ്ലൂഡെന്നുള്ള ഫ്ലൂയിഡിന്റെ ഇൻടേക്ക് ഇൻടേക്ക് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൻ്റെ ഇൻടേക്ക് അതായത് ഒരു സെല്ലാണ് കണ്ടോ ഒരു എൻഡോസൈറ്റോസിസ് സെൽ പ്ലാസ്മ മെമ്പറിനിങ്ങനെ ഇങ്ങനെ വാക്സിനേറ്റ് ചെയ്തിട്ട് ആ സബ്സ്റ്റൻസ് ഉള്ളിൽ മിക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എൻ കോമ്പാസ് ചെയ്യുകയാണ് അതിനകത്തേക്ക് ഇൻടേക്ക് ചെയ്യുകയാണ് എന്നിട്ട് അതൊരു വെസിക്കിളായിട്ട് മാറും പീനോസൈറ്റോസിസ് ആയിട്ട് ആ വെസിക്കിൾ എന്ന് പറയുന്ന പേര് എന്ന് പറയും എന്നിട്ട് ഈ പീനോസോം എന്തോ പറയുമ്പോൾ ഈ പിന്നെ ലൈസോസോമായിട്ട് പോയി ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ഡൈജഷൻ നടക്കും ഇൻട്രാസെൻറ്റർ അല്ലേ മനസ്സിലായല്ലോ അപ്പം ഇവിടെ വേറൊരു കാര്യം നടന്നു കണ്ടോ മെമ്പ്രെയിൻ റീസൈക്ളിങ് ലൈസോസോം പിന്നെ ഓരോ പ്രാവശ്യവും അതിനകത്ത് വരുന്ന കമ്പോണൻസിനെ ഡൈജസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊടുക്കുമ്പം എന്ത് അറിയാമോ അതിൻ്റെ മെംബ്രെയിൻ ലോസ് ആവത്തില്ലേ അങ്ങനെ ലോസ് ആവുന്നതിന് പകരം തിരിച്ച് കിട്ടാനുള്ള മെതേഡ് ഇത് ഒരു മെത്തേഡാണ് ഇത് കണ്ടോ പീനോസോം ഫോം ചെയ്തിട്ട് പ്ലാസ്മ മെമ്പ്രൈനിന്ന് ഇതിന് കുറച്ച് മെമ്പ്രൈൻ കിട്ടുകയാണ് ഉണ്ടോ ഇവിടെ ഈ ഈ മെംബ്രെയിൻ വന്നത് പ്ലാസ്മ മെമ്പ്രൈനിന്നല്ലേ ആ അപ്പൊ മെംബ്രെയിൻ റീസൈക്ലിംഗും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് ഇനി റിസെപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് എന്താണെന്ന് നോക്കാം റിസെപ്റ്റർ പേരിൽ തന്നെ ഉണ്ട് ഇതിനകത്ത് റിസെപ്റ്റർ ഉണ്ട്

റിസപ്റ്റേഴ്സിൽ ആദ്യം നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട സബ്സ്റ്റൻസ് വന്ന് ബൈൻഡ് ചെയ്യാൻ ചിലപ്പം ഹോർമോൺസ് ആവാം ഗ്രോത്ത് ഫാക്ടേഴ്സ് ആവാം എൻസൈംസ് ആവാം ആന്റിബോഡീസ് ആവാം അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം അപ്പോൾ ഈ റിസെപ്റ്റേഴ്സ് ഇരിക്കുന്നതിൻ്റെ അടിഭാഗത്ത് ഒരു പ്രോട്ടീൻ ഒരു കോട്ടിങ് ഉണ്ട് ക്ലാത്രിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ്റെ ഒരു കോട്ടിങ് ഉണ്ട് ക്ലാത്രിപ്പം ഇവിടമാണ് ഇൻവാജിനേറ്റ് ചെയ്യുന്നത് ഇൻവാജിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബസുകൾ പോകും അപ്പോൾ ക്ലാറ്ററിൻ വെച്ചിട്ട് കോട്ട ഉള്ള വസ്തുക്കൾ ആയതുകൊണ്ട് തന്നെ കോട്ടഡ് ബസ്തുക്കൾ എന്ന് പറയും എന്നിട്ട് ഈ കോട്ടഡ് ബസ്തുക്കൾ ആരുമായിട്ട് പോയി ജോയിൻ ചെയ്യും ലൈസോസോമുമായിട്ട് പോയി ജോയിൻ ചെയ്യും മനസ്സിലായോ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ഹോർമോൺ അല്ലെങ്കിൽ അതിന് എന്ത് വേണോ സംഭവിക്കേണ്ടത് ഡൈജഷൻ ആ ഡൈജഷൻ ഈ ലൈസോസോമിലെ എൻസൈംസ് ചെയ്തു കൊടുക്കും സോ ഇതാണ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് ഇനി നമ്മൾ ഫാഗോസൈറ്റോസിസ് നോക്കാൻ പോണേ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലാർജ് സോളിഡ് പാർട്ടിക്കിൾസിനെ എൻഗൾഫ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് ഈ ഫാഗോസൈറ്റോസിസ് ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ എൻഗൾഫ് ചെയ്തിട്ടൊരു വെസുകൾ ഫോം ചെയ്യുമല്ലോ ആ വെസുക്കളിന്റെ പേരാണ് ഫാഗോ സോവോം എന്ന് പറയും ലാർജ് സോളിഡ് പാർട്ടിക്കിൾസിനെ അറിയാം മനസ്സിലായില്ലേ അവിടെ ഇങ്ങനൊരു ആയിട്ട് ലാർജ് സോളിഡ് പാർട്ടിക്കിൾസിനെ എൻഗൾഫ് ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന വെസുക്കിളിൻ്റെ പേരാണ് ഫാഗോ സോം പിന്നെ അത് ലൈസോസോമുമായിട്ട് പോയി കമ്പൈൻ ചെയ്യും അല്ലേ ലൈസോസോമുമായിട്ട് പോയി കമ്പൈൻ ചെയ്യും ഫാഗോസൈറ്റോസിസ് ഫാഗോസോം ഫ്യൂസസ് വിത്ത് ലൈസോസോം ടു ഫോം ഫാഗോ ലൈസോസോം ഉണ്ടോ ആ ഫ്യൂസ് ചെയ്ത് ഉണ്ടാവുന്ന ഇതിങ്ങനെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് ഒരൊറ്റ ഒരു വലിയ വെസുക്കിളാണ് ആ വെസുക്കിളിൻ്റെ പേരാണ് ഫാഗോ ലൈസോസോം എന്തോ ഉണ്ട് ഡൈജസ്റ്റ് ചെയ്യേണ്ട സാധനമുണ്ട് ലൈസോസോമിന്റെ എൻസൈംസ് അല്ലേ ഡൈജസ്റ്റ് ചെയ്യേണ്ട സാധനമുണ്ട് ലൈസോസോമിന്റെ എൻസൈംസും ഉണ്ട് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഡൈജസ്റ്റ് ഇൻസൈഡ് ചെയ്യും അപ്പൊ ബൾക്ക് ബൾക്ക് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് അതിനകത്ത് എന്ത് ലിക്വിഡാണ് ലിക്വിഡ് മിക്സ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് റിസപ്റ്റൽ മീഡിയ ഏറ്റവും കോൺസെൻട്രേഷൻ കുറഞ്ഞത് പിന്നെ ഒരുപാട് സോളിഡ് പാർട്ടിക്കിൾസ് ലാർജ് സോളിഡ് പാർട്ടിക്കിൾസ് എൻഗൾഫ് ചെയ്യുന്ന പ്രോസസ്സിനെ വാഗോസൈറ്റോസിസ് എന്ന് പറയും ഓക്കെ ഇനി നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ സെല്ലുലർ റേജൻ എക്സ്ട്രാന്ന് പറയുമ്പോഴത്തേക്ക് സെല്ലിൻ്റെ വെളിയിൽ അതെങ്ങനെ നടക്കും കാരണം ലൈസോസോം സെല്ലിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പം എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എങ്ങനെയാ നടക്ക നോക്കാം അപ്പോ നമുക്കിത് ഒരു സെല് ഒരു സെല്ല് വരച്ചു സെല്ലിന് വേറെ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ വരയ്ക്കുന്നില്ല നമ്മുടെ ലൈസോസോം ലൈസോസോം എന്ന് പറയുന്നത് പ്രൈമറി ലൈസോസോംസ് ആണ് ഈ ലൈസോസോം ഇങ്ങനെ പോയി 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 കണ്ടോ ആ സെല്ലിന്റെ പ്ലാസ്മ മെമ്പറിനോട്ട് ഫ്യൂസ് ചെയ്യുമ്പം ഇതിന്റെ കണ്ടെന്റ് പുറത്തോട്ട് റിലീസ് ചെയ്യാമല്ലോ അതെന്ന് പറയുന്നത് എന്തുവാണ് എൻസൈംസ് ആണ് ഹൈറോളോറ്റിക് എൻസൈംസ് ആണ് അപ്പൊ അത് എവിടോട്ട് റിലീസ്ഡ് ആവണോ അവിടുത്തെ സെൽസിനെ ഇത് നശിപ്പിക്കത്തില്ലേ അത് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ അല്ലേ ആണ് അപ്പൊ ഇങ്ങനത്തെ എക്സ്ട്രാ സെല്ലോർ ഡൈജഷൻ നടക്കുന്ന ഒരു സൈറ്റിൻ്റെ എക്സാമ്പിൾ ആണ് ബോൺസ് ബോണിൽ പഴയ ബോൺ സെൽസ് നശിച്ചു പോയിട്ട് പുതിയ ബോൺ സെൽസ് ഉണ്ടാവണം അതൊരു സൈക്ലിക്കലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ് അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലൈസോസോം ത്രൂ ഏത് ഏത് മെത്തേഡ് വഴിയാണ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ഉണ്ടോ ലൈസോസോമിൻ്റെ ആ എൻസൈംസ് വെളിയിലേക്ക് റിലീസ് ചെയ്തിട്ട് അവിടുത്തെ പുറത്തുള്ള സെൽസിനെ ഡൈജസ്റ്റ് ചെയ്യും ദാറ്റ് ഈസ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ഇനി നമ്മൾ ഫെർട്ടിലൈസേഷനിൽ ലൈസോസോമിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇൻട്രാസെല്ലാവരും എക്സ്ട്രാ സെല്ലാരും കണ്ടു ഇനി ഫെർട്ടിലൈസേഷനിൽ അതൊരു എക്സ്ട്രാ സെല്ലോ ഡൈജഷനിൻ്റെ പാർട്ടായിട്ടാണ് വരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നോക്കി ഇതാണ് സ്പേം സ്പേമിൻ്റെ ഈ ഒരു പോർഷൻ മതി നമുക്ക് ഈ ഒരു ഫാങ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം രണ്ടാമതിനകത്ത് ഇവിടെ ഒരു സാധനം കണ്ടോ അക്രോസോം എന്ന് പറയും അക്രോസോമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗോൾജി ജി കോംപ്ലക്സിന്ന് ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ച്ചറാണ് ഒരൊറ്റ യൂണിറ്റ് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ഓർഗനലാണ് സ്പേമിൻ്റെ ആൻറ്റീരിയർ എൻഡിൽ കാണുന്നത് അത് പറയുന്ന ഒരു സ്പെഷ്യൽ ലൈസോസോം ആണ് മനസ്സിലായോ ഈ ലൈസോസോം എടുക്കുകയാണെങ്കിൽ ലൈസോസോം എന്ന് പറയുന്നത് ആക്രസോം അതിനകത്തോൾ കൊറേ പ്രോട്ടീസസ് ഹയാലുരോനിഡീസ് ആസിഡ് ഫോസ്ഫറ്റീസ് അങ്ങനെ പറയുന്ന കുറേ എൻസൈംസ് ഉണ്ട് അപ്പൊ ഈ എൻസൈംസിന്റെ ഒക്കെ ഗുണം എന്താണ് ഈ എൻസൈംസ് ഉള്ളതുകൊണ്ട് ആ എൻസൈംസിനെ യൂസ് ചെയ്ത് ഈ എൻസൈംസിനെ പുറത്തേക്ക് റിലീസ് ചെയ്ത് പുറത്തേക്ക് എക്സ്ട്രാ സെല്ലോ ഡൈജഷൻ കേട്ടോ റിലീസ് ചെയ്ത് കൊണ്ടാണ് എഗ്ഗ് എഗ്ഗായിട്ട് മീറ്റ് ചെയ്യാൻ നേരത്ത് എഗിന്റെ പുറമെ കുറെ ലേസ് ഉണ്ട് അതിനെ ഡിസോൾവ് ചെയ്ത് എഴുതി എഴുതി ഏത് എഴുതോ സ്പെ മുള്ളിൽ കിടക്കുന്നത് അപ്പൊ അത് എക്സ്ട്രാ സെല്ലോ ഡൈജഷന്റെ ഒരു എക്സാമ്പിൾ അല്ലേ ഹെൽപ്സ് ഇൻ ഫെർട്ടിലൈസേഷൻ ഉള്ളത് ഓക്കെ ഒന്ന് കണ്ടു അല്ലേ അതേപോലെ കാണും ഫെർട്ടിലൈസേഷനില് കണ്ടത് ഇനി നമ്മൾ അടുത്ത ഇനി എഗ്ഗിലും ഉണ്ട് ലൈസോസോമിന് ഒരു റോള് അതെന്ന് പറഞ്ഞോട്ടെ എന്താണ് റോൾ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എഗിനകത്തുള്ള സ്റ്റോർഡ് റിസർവ് മെറ്റീരിയൽസ് ഉണ്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് ആ എഗിന് പ്രൊവൈഡ് ചെയ്യുക ഒരു ഫങ്ഷൻ ഉണ്ട് ഇനി നമ്മൾ സെക്രട്ടറി ആക്ടിവിറ്റി ഉണ്ട് ഈ ലൈസോസോംസിന് സെക്രട്ടറി ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഹോർമോൺസ് ഉണ്ട് ആ ഹോർമോൺസ് പിന്നെ എന്താണ് ഒരു ഗ്ലാൻഡ് എൻ്റെ കുറേ ഗ്ലാൻഡിലെ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ അത് പുറത്തേക്ക് റിലീസ് ചെയ്യണം അപ്പോൾ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതിന് മുമ്പായി അതിനകത്ത് കുറെ അതിന് കുറേ മോഡിഫിക്കേഷൻസ് വരണം അത് ലൈസോസോംസ് ചെയ്യും അപ്പോൾ അതിന് സെക്രീഷനിലും ഒരു റോളില്ലേ സെക്രീറ്ററി ആക്ടിവിറ്റി ലൈസോസോം ഹൈഡ്രോളൈസിസ് മോഡിഫൈ ദ പ്രോഡക്റ്റ്സ് സിന്തസൈസ് ബൈ ദ സെൽ ബിഫോർ ദ സെക്രീഷൻ അപ്പോൾ ഒരു സെല്ല് എൻഡോക്രൈൻ എൻ്റെക്രയും ഗ്ലാന്റിലൊരു സെല്ലായിരിക്കും അതേതോ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു ഈ ഹോർമോണിനെ ആരൊന്ന് മോഡിഫൈ ചെയ്യും ലൈസോസോം മോഡിഫൈ ചെയ്യും മോഡിഫൈ ചെയ്തിട്ടാണ് ആ സെല്ലിന്ന് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ലൈസോസോമിന് സെക്രീഷ്യനിൽ ഫംഗ്ഷനില്ലേ ഇമ്പോർട്ടൻസിലെ അപ്പൊ അത് നമ്മൾ കാണാൻ പോവാണ് തൈറോയിഡ് ഗ്ലാന്റ് ആണ് ഇത് തൈറോയിഡ് ഗ്ലാന്റ് നോക്കി ഫോം ചെയ്ത് കഴിഞ്ഞാൽ കുറേ കുറേ കുറെ കുഞ്ഞു കുഞ്ഞു റൗണ്ട് 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 സെൽസ് അല്ലേ അതിനെ എന്ന് പറയുന്നത് ഫോളിക്കിൾ സെൽസ് എന്ന് പറയും തൈറോയിഡ് ഫോളിക്കിൾ സെൽസ് തൈറോയിഡ് ഫോളിക്കൽ എന്ന് പറഞ്ഞാൽ ഇനി സ്പെറിക്കലായിട്ടുള്ള സെൽസ് ആണ് ഈ സെല്ല് ഒറ്റ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ് ഫോം ചെയ്തേക്കുന്നത് നടുക്കൊരു സ്പേസ് ആണ് ഉണ്ട് മെട്രിക്സ് ആണ് ഓക്കെ അപ്പം ഇതിനകത്ത് നമുക്ക് കാണാം കണ്ടോ ഒരു സിംഗിൾ ലെയർ ഓഫ് സെല്ല് നടുക്കൊരു മെട്രിക്സ് ഉണ്ട് ഇവിടെ കണക്റ്റീവ് ഇഷ്യൂ ഉണ്ട് പിന്നെ ഇവിടെയൊക്കെ നമുക്ക് എന്ത് കാണാമെന്നറിയാമോ ബ്ലഡ് വെസൽസ് കാണാം ബ്ലഡ് വെസൽസ് കാണാം ഉണ്ടോ ഇതൊക്കെ ബ്ലഡ് വെസൽസ് ആണ് അതിന്റെ ഒരു അപ്പിയറൻസ് ഇതിനകത്ത് ആണ് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാവുന്നത് തൈറോയ്ഡ് ഹോർമോൺ ടി ത്രീ ആൻഡ് ടി ഫോർ ഉണ്ടാവണം ഓക്കേ ഈ ഒരെണ്ണം ഞാൻ ഇനി ഒരിടത്ത് വരച്ചേക്കാണേ അപ്പൊ ടി ത്രീയും ടി ഫോറും ഉണ്ടായി വരുന്നത് അതിന്റെ ഒരു ഇനിഷ്യൽ എന്താണ് പ്രോട്ടീനിൽ നിന്നാണ് ആ പ്രോട്ടീൻ്റെ പേരാണ് തൈറോഗ്ലോബുലിൻ തൈറോഗ്ലോബുലിൻ എന്ന് പറയുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ അതിൽ നിന്നാണ് തൈറോയിഡ് ഹോർമോൺ ആയിട്ടുള്ള ടി ത്രീയും ടി ഫോറും ഫോം ചെയ്യുന്നത് മനസ്സിലായോ തൈറോയ്ഡ് ഗ്ലാൻ അതിനകത്ത് ഒരു ഒരു ഫോളിക്കൾ സെൽ നമ്മൾ എടുത്തിരിക്കുന്നു അപ്പം അതിലാണ് നമ്മുടെ തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടാകുന്നത് തൈറോയ്ഡ് ഹോർമോൺസ് ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നത് തൈറോഗ്ലോബുലിൻ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് പ്രോട്ടീൻ ഗ്ലൈക്കോ പ്രോട്ടീൻ അതിൽ നിന്നാണ് ടി ത്രീയും ടി ഫോർ എന്ന് പറയുന്നത് തൈറോയിഡ് ഹോർമോൺസ് ഫോം ചെയ്യാൻ പോകുന്നത് ആ ഉണ്ടോ അപ്പം ഈ തൈറോഗ്ലോബലിന് എവിടെയാണ് ഫോം ചെയ്യുന്നത് ആ ഫോളുക്കിൾ ഓരോ ഫോളുക്കിൾ സെല്ലിൻ്റെയും ആ നടുക്കത്തെ മെട്രിക്സിലെ ഒരു കൊളോയിഡ് കൊളോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്ത ഒരു 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 എന്താണ് ഒരു ഫ്ലൂയിഡ് വിസ്കസ് ആയിട്ടുള്ള ഒരു ഒരു ഏരിയ അപ്പം ആ ഒരു കൊളോയിഡിനകത്താണ് ഈ തൈറോ തൈറോഗ്ലോബലിൽ ഉണ്ടാകുന്നത് അപ്പം നമുക്ക് ബ്ലഡ് വെസൽസ് ഇവിടെ അല്ലേ ഇരിക്കുന്നത് ഈ ബ്ലഡ് വെസൽസിൽ എത്തണം എത്തുന്നത് ഈ തൈറോഗ്ലോബ്ലിൻ ഫോമിൽ എത്തിയിട്ട് കാര്യമില്ല ടി ത്രീയും ടി ഫോറും ആവണം അപ്പം അതെങ്ങനെയാവുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യം ഈ തൈറോഗ്ലോബ്ലിൻ ഈ സെൽസിൽ എൻറ്റർ ചെയ്യണം ഏത് സെൽസിൽ ഓഫ് സെൽസ് ഉണ്ടല്ലോ ഫോളുക്കൾ ഓരോ ഫോളുക്കളും ഫോം ചെയ്തേക്കുന്നത് അതിൽ സെൽസിലോട്ട് എൻറ്റർ ചെയ്യും അപ്പം അത് ഞാനത് കാണിക്കാം ഈ ഓരോ ഒറ്റ ഒരു സെല്ലിനെ ഞാൻ വലുതാക്കിയിട്ട് വരയ്ക്കാൻ പോവാം ഓക്കെ അപ്പൊ അതാണ് എൻഡോസൈറ്റോസിസ് വഴി തൈറോഗ്ലോബലിൻ വന്നുണ്ടോ കൊളോയിഡ് ഡ്രോപ്ലെറ്റ് വിത്ത് തൈറോഗ്ലോബലിൻ കൊളോയിഡ് ഡ്രോപ്ലെറ്റ് ആണ് ഉണ്ടോ നമ്മുടെ ഒരു ബബിൾ ഫോം ചെയ്യുന്ന കണക്ക് അതിനകത്ത് എന്തുകൊണ്ട് തൈറോഗ്ലോബലിൻ ഉണ്ട് ഈ തൈറോഗ്ലോബലിൻ പോയിട്ട് എൻഡോസോമായിട്ട് കമ്പയിൻ ചെയ്യും എൻഡോസോമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഒരു ട്രാൻസ്പോർട്ടർ ആണ് ഇത് ഒരു വെസിക്കിൾ ആണ് ഈ ട്രാൻസ്പോർട്ടർ ആണ് ലൈസോസോമിലേക്ക് ഏത് സാധനമാണോ കാർഗോയെ എത്തിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ കുളോയ് ഡ്രോപ്ലെറ്റ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്തു എൻഡോസോമോട്ട് ഫ്യൂസ് ചെയ്തു അപ്പം എന്താണ്ട് അവിടെ ഇപ്പോൾ നമ്മുടെ പ്രൈമറി ലൈസോസോം ഇരിപ്പം ഉണ്ട് ആ ഇനി ഈ കാർഗോ നമ്മൾ സാധനം കയറ്റിയിട്ട് ആ സാധനം ആയിട്ട് വണ്ടി ഏത് എവിടെയാണോ കൊടുക്കേണ്ടത് ഈ കടകളിലൊക്കെ വന്ന് സാധനം കൊടുക്കുന്നുണ്ടല്ലേ ആ അപ്പോൾ അതേപോലെ അപ്പോൾ ഈ കാർഗോയുമായിട്ട് എൻഡോസോംസ് വന്ന് പ്രൈമറിയിൽ ഐസോസോമുമായിട്ട് ചേരും ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് പ്രൈമറി ലൈസോസോം എന്തുവാ കണ്ടോ ഡൈജസ്റ്റ് ചെയ്യേണ്ട സാധനം കിട്ടിയിട്ടുള്ള ലൈസോസോമിനെ എന്തെന്ന് പറയാൻ പറ്റും സെക്കൻഡറി ലൈസോസോം എന്ന് പറയും അല്ലേ അപ്പൊ സെക്കൻഡറി ലൈസോസോം ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ലൈസോസോമിന്റെ ഉള്ളിൽ നമുക്കറിയാം എന്തുണ്ട് എൻസൈംസ് ഉണ്ട് ഈ എൻസൈംസ് തൈറോഗ്ലോബിളിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ടി ത്രീയും ടി ഫോറുമായിട്ട് മാറ്റും ഇനിയിപ്പം എന്തുവാ പുറത്തേക്ക് റിലീസ് ചെയ്യുക ഈ ലൈസോസോം പോയി പ്ലാസ്മ മെമ്പ്രൈനുമായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ടി ത്രീയും ടി ഫോറും ഇവിടെ ബ്ലഡ് വെസൽസ് ആ ബ്ലഡ് വെസൽസിലോട്ട് ബ്ലഡ് സ്ട്രീമിലോട്ട് കിട്ടും തൈറോയിഡ് ഹോർമോൺസ് ടി ത്രീ ആൻഡ് ടി ഫോർ സോ ആ ഒരു രീതിയിൽ സെക്രീറ്ററി ആക്ടിവിറ്റിയും ആർക്കുണ്ട് നമ്മുടെ ലൈസോസോംസിന് ഉണ്ട് മനസ്സിലായോ അപ്പം ഇത്രയും ഒക്കെയാണ് ിനെ കുറിച്ച് പഠിക്കാറ് ഐ ഹോപ്പ് ഇസ് വെരി ക്ലിയർ ടു യു സോ ഐം ടു വൈഡ് ഓഫ് ദിസ് സെക്ഷൻ തേക്ക്